ഭാവനയെ കുറിച്ചാണ്. 1842 ഏപ്രിൽ മാസം 2-ാം തീയതി ഇറ്റലിയിലെ റിവാ എന്ന പ്രദേശത്ത് ചാൾസ് ബ്രിജിത്ത ദമ്പതികളുടെ മകനായ യശുദ ഡൊമിനിക് ജനിച്ചു. ഡൊമിനിക് എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ എന്നാണ്. അനുസരണയിലും പ്രാർത്ഥനയിലും സ്നേഹത്തിലും തീക്ഷ്ണതയിലും ഡൊമിനിക് വളർന്നു. തന്റെ മാതാപിതാക്കളോടുള്ള ഡൊമിനിക്കിന്റെ അളവറ്റ സ്നേഹം വെളിപ്പെടുന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ. ഡൊമിനിക് വളരെ ചെറുതായിരുന്നപ്പോൾ തന്റെ പിതാവ് ജോലി കഴിഞ്ഞു വരുന്ന നോക്കി നിൽക്കുമായിരുന്നു. എന്നിട്ട് ഓടിച്ചെന്ന് തന്റെ പിതാവിന്റെ കൈകളിലോ കാലുകളിലോ കെട്ടിപ്പിടിച്ച മുട്ടമ്മയ്ക്കും. എന്നിട്ട് ഡൊമിനിക് പറയും, എന്റെ പ്രിയപ്പെട്ട അപ്പ, അപ്പൻ എനിക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്ന് എനിക്കറിയാം. അപ്പന്റെയും അമ്മയെയും നല്ല ആരോഗ്യത്തിനു വേണ്ടിയും ഞാൻ നല്ല കുട്ടിയാകാനും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. 4-ാം വയസ്സു മുതൽ ഡൊമിനിക്കിനെ പ്രഭാത ജപം, രാത്രി ജപം, ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന, ത്രികാല ജപം എന്നിവ ചൊല്ലുവാൻ ഓർമ്മിപ്പിക്കേണ്ടിയിരുന്നില്ല. 2-4 നടന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. ഡൊമിനിക്കിന്റെ ജീവിതത്തിൽ രണ്ട് ഭക്തി എഴുതി നൽകുന്നതായി കാണാം. ദിവ്യകാരുണ്യ ഭക്തിയും ദേവമാതൃഭക്തിയും. 7-ാം വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. അതിന്റെ തലേ ദിവസം ഡൊമിനിക് ചില തീരുമാനങ്ങളെടുത്തു. ആ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കും. കുമ്പസാരകൻ പറയുന്നതനുസരിച്ച് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കും. കടമുള്ള ദിവസം ഞാൻ വിശുദ്ധമായി ആചരിക്കും. ഈശോയും മറിയും എന്റെ സ്നേഹിതരായിരിക്കും. പാപത്തെക്കാളാണ് ഫീതം. പിന്നീട് 1854 ഡൊമിനിക് പൗരോഹിത്യത്തെ ഉദ്ദേശിച്ച് ടൂർണിൽ ഓർട്ടോറിയം ചേർന്നു. തുടർന്ന് 3 വർഷത്തിന് ശേഷം ആരോഗ്യമശലായ ഡൊമിനിക് സോഫോണത്തിലേക്ക് മടങ്ങി. അവിടെ മരണത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു ആ കുട്ടിയുടെ പ്രത്യേക ഭക്തി. 1857 മാർച്ച് 9-ാം തീയതി ഡൊമിനിക് ദേവസന്നിധിയിലേക്ക് മടങ്ങി. 1954 ജൂൺ 12-ാം തീയതി 2-ാം പിയസ് മാർപ്പാപ്പ ഈ 15-കാരനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഡൊമിനിക് ചിന്തിച്ചിരുന്നതുപോലെ നമുക്കൊന്ന് ചിന്തിക്കാം. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, ഇന്ന് ദൈവഭക്തനായി ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.